Hello friends, Assalamualaikum. Welcome back. Now, I am going to show you two cake decorations. Nozle is used to do the decoration. Now, what I am going to do is 6-inch panel bake the cake. 6-inch panel bake the cake. This is tall cake. Final coating is made of the color. Red, yellow, മാത്രം ബ്ലാക്ക് കളറും കൂട ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുക്കുന്നത് കേക്കിന്റെ സൈഡിലും മുകളിലും ഒക്കെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ കേക്കിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം ഇപ്പോ കേക്കിനെ ഫിനിഷ് ആക്കി എടുത്തു ഇനി നമുക്ക് ഇതിൽ ഒരു ചെറിയ വർക്ക് കൊടുക്കണം ഞാൻ കൊടുക്കുന്നത് പൈപ്പിംഗ് ബാഗിൽ സെയിം കളർ ക്രീം തന്നെയാണ് ട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത് Piping bag in the atom, cherdite on the cutty than a shasham, other vetchet, the bowl a cheddar. I'm not a cherry good timber. Adiatus lately archimokana poo a carangel puddle. Ipoca the nursery could take a cheddar come better poovana, other the bowl. ഒരു പൂ വരച്ച് മറ്റേ അടുത്ത പൂ വരക്കുമ്പോൾ ഈ പൂവിനോട്ടൊന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക ഇപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് മുഴുവൻ ഇതുപോലെ ഫ്ലവേഴ്സ് വരച്ചെടുത്തു ഇനി കേക്കിൻ്റെ സൈഡിലേക്കും കുറച്ചിങ്ങനെ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് വരച്ചു കൊടുക്കുക ഇങ്ങനെ നിറച്ച് ഫ്ലവേഴ്സ് വരച്ച് കാണുമ്പോൾ ഒരു നെറ്റ് കേക്കിൻ്റെ മുകളിൽ വിരിച്ച പോലെ തോന്നും കേട്ടോ ഇപ്പോൾ കേക്കിൻ്റെ സൈഡിലും മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കേക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ബോർഡറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോർഡർ വരക്കുന്നതിനും സെയിം പൈപ്പിംഗ് ബാഗ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് താഴേക്ക് വലിച്ച് ചെറിയ ഡോട്ട് ഡോട്ടായിട്ട് ഒരു ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് കേക്കിൻ്റെ മുകളിൽ ബർത്ത്ഡേ ക്വീൻ എന്നുള്ളൊരു ടോപ്പറും കേക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഫോണ്ടൻ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് നെയിമും എഴുതിയെടുത്തു അപ്പോൾ അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനോട് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻ നോക്കാം ഇതൊരു 1 kg വാനില കേക്കാണ് ഇത് 7-inch പാനലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കളറ് ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് കളറും മാജിക് റെഡ് കളറും അതുപോലെ തന്നെ നേവി ബ്ലൂ കളറും കൂടെ കുറച്ച് മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ അതൊരു പാലറ്റ് നൈഫിൽ ആക്കിയെടുത്തതിന് ശേഷം കേക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇതുപോലെ കുറച്ച് കുറച്ചാക്കി കൊടുത്തിട്ട് ഒന്ന് എല്ലായിടമല്ല താഴെ ഒരു ബോർഡർ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കേക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ മെറൂൺ കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനത് ഒന്നും കൂടെ ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതിനെ ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ് പൈപ്പിംഗ് ബാഗിൽ സെയിം കളർ റെഡ് കളർ ക്രീമാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് വെച്ചിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ചെടുക്കുകയാണ് പൈപ്പിംഗ് ബാഗ് ഒന്ന് പ്രസ് ചെയ്തൊരു ഡോട്ട് വരച്ച് ഇങ്ങനെ താഴേക്ക് വലിച്ചു കൊടുക്കട്ടോ
അങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലവറായിട്ട് കിട്ടും. ഞാൻ പറയുന്നതിലേറെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ, എനിക്കത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നറിയണില്ല. നിങ്ങൾക്കിതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. ഇതുപോലെ തന്നെ ഞാനിതിന് മുമ്പ് ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. ഒരു 3 കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്തൊരു വീഡിയോയിൽ ഒരു ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഇടവിട്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുക. മെറൂണും വൈറ്റും എന്നോട് കസ്റ്റമർ പറഞ്ഞ കളറാണ് കേട്ടോ. അതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ്. അവരുടെ ഡ്രസ്സിൻ്റെ ടോപ്പ് വൈറ്റിൽ ചെറിയ മെറൂൺ ഫ്ലവേഴ്സും സ്കേർട്ട് മെറൂൺ കളറുമാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അതിന് മുകളിലായിട്ടൊരു ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വൈറ്റ് കളർ ക്രീമാക്കി എടുത്തതിന് ശേഷം ഈ മെറൂൺ കളർ ഫ്ലവറിൻ്റെ ഒക്കെ നടുവിലൂടെ ഒന്ന് ഓരോ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മുത്തുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിലൂടെ ഓരോ വൈറ്റ് കളർ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫോണ്ടിൽ ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് കേക്ക് ബോർഡിലായിട്ട് പേരും എഴുതി കൊടുത്തു. അങ്ങനെ ഈ കേക്കും ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് കേക്ക് ഡെക്കറേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ രണ്ട് ഡെക്കറേഷനും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.